നമസ്കാരം. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി ഒരു പൊന്നോണം കൂടി വരവായി. നമ്മൾ എല്ലാവരും ഓർമ്മിക്കാൻ കൊതിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓണം തന്നെയായിരിക്കും. ഓണം എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഓണസദ്യ തന്നെയായിരിക്കും. ഓണസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രധാന വിഭവം പായസം തന്നെയാണ്. പായസത്തിൽ പ്രധാനി അടപ്രഥമൻ. ഇന്ന് നിങ്ങൾക്കായി സദ്യ സ്പെഷ്യൽ പാലട പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങാം. സദ്യ സ്പെഷ്യൽ പാലട പായസം റെഡിയാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 2 ലിറ്റർ പാല്, ഫാറ്റ് കൂടിയ പാലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, 300 ഗ്രാം പഞ്ചസാര, 200 ഗ്രാം അരിയട, വൈറ്റ് കളറിലുള്ള ഇതേപോലെ ചെറിയ പീസസ് ആയിട്ടുള്ള അടയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, 1 നുള്ളുപ്പ്, ഇതിൽ ചേർക്കാൻ ആവശ്യത്തിന് നെയ്യ് എന്നിവ എടുത്തു വച്ചിട്ടുണ്ട്. ഈ പാലട പായസം വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മളൊരു കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു കുക്കർ എടുത്തു വച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ലിറ്റർ പാല് കുക്കറിലേക്ക് ഒഴിക്കാം. 2 ലിറ്റർ പാല് കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 300 ഗ്രാം ഷുഗറാണ് എടുത്തു വച്ചിരുന്നത്. ഇതിൽ നിന്നൊരു 50 ഗ്രാം ഷുഗർ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 250 ഗ്രാം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സെയിം ടൈം തന്നെ നമുക്ക് അട ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് 1 ലിറ്റർ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 200 ഗ്രാം അരിയട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് സമയം ഇതിങ്ങനെ അടച്ചു വെക്കണം. നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന 50 ഗ്രാം ഷുഗർ ഒന്ന് കാരമലൈസ്ഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. അല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പാലടയ്ക്ക് നല്ല പിങ്ക് കളർ കിട്ടുകയുള്ളൂ. നമ്മുടെ ഷുഗറ് ബ്രൗൺ ഷെയ്ഡില് കളറെല്ലാം മാറി കാരമലൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരമലൈസ്ഡ് ഷുഗർ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരമലൈസ്ഡ് ഷുഗർ ചേർത്തപ്പോൾ തന്നെ നമ്മുടെ പാലിൻ്റെ കളറെല്ലാം ചേഞ്ചായി. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് നമ്മുടെ പാലിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇതൊരു ഷോർട്ട് കട്ടാണ് നമുക്ക് പെട്ടെന്ന് പാലട റെഡിയാക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. ഒത്തിരി സമയം ഇളക്കി ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യവുമില്ല. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്കാക്കി കുക്കർ മൂടി 20 മിനിറ്റ് സമയം ഈ പാല് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അട വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതേപോലുള്ള ഒരു അരിപ്പ യൂസ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ അട നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി തണുത്ത വെള്ളം യൂസ് ചെയ്ത് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ അട പൊട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ പോകുന്നതിനായിട്ട് ഒരല്പസമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രഷർ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ പാല് നല്ല പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പാലട പായസമാണിത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമുള്ള എന്ത് റെസിപ്പീസ് ചെയ്യുമ്പോഴും ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്യുന്നത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി അല്പം നെയ്യും ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു സ്റ്റേജിൽ മധുരം നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് സമയം കൂടി ഇളക്കി പായസം നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. സദ്യ സ്പെഷ്യൽ പാലട പായസമാകുമ്പോൾ അതിലേക്ക് ഏലക്കപ്പൊടിയോ കാഷ്യൂനട്ടോ കിസ്മിസോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ പായസം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ഓണക്കാലത്ത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി പാലട പായസമാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കാലഘട്ടം നമ്മുടെ ആഘോഷങ്ങളെ വെട്ടിച്ചേർക്കുമെങ്കിലും ഈ പ്രതിസന്ധിയും നമ്മൾ ഒറ്റക്കെട്ടായി നേരിടും. ഈ ഒരു പൊന്നോണക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു.